ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിബോസ് ടേസ്റ്റി കോർണർ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചിക്കൻ വടയാണ്. അപ്പോൾ ചിക്കൻ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കാം. ഇപ്പോൾ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക, ഗരം മസാല ആഡ് ചെയ്യുക, അല്പം പെരിഞ്ചീരക പൊടി ആഡ് ചെയ്യുക, റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യുക, പെപ്പർ പൗഡർ ആഡ് ചെയ്യുക, ടർമറിക് പൗഡർ ആഡ് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പിടുക. ഇത്രയും ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മളൊരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ. വൺ സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് റൈസ് ഫ്ലോർ എടുക്കുക. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 3 മുട്ടയും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസ് ആകരുത്, ഒരുപാട് തിക്കും ആവരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് ക്രഷ് ചെയ്താലും മതി. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഓയിൽ ചൂടാക്കി അതിലേക്ക് നമ്മുടെ ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. ഗോൾഡൻ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓയിലിൽ നിന്ന് മാറ്റാം. ചിക്കൻ വട റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.